വില്ലേജ് ഓഫീസിലെത്തുന്ന എത്ര ഉന്നതനാണെങ്കിലും തലകുമ്പിടാതെ വില്ലേജ് ഓഫീസറെ കാണാനോ കണ്ടതിനു ശേഷം പുറത്തു പോകാനോ സാധ്യമല്ല. കൊടുങ്ങല്ലൂർ താലൂക്കിലെ പൊയ്യ വില്ലേജ് ഓഫീസിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ഈ അപൂർവ തലകുമ്പിടലിന് സാഹചര്യം. 25 വർഷങ്ങൾക്ക് മുൻപ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയായി 100,000 രൂപയോളം ചെലവ് ചെയ്ത് സ്ഥാപിച്ച് സോളാർ പാനലാണ് പൊതുജനത്തിന് ശല്യമായി സ്ഥിതി ചെയ്യുന്നത്. വില്ലേജ് ഓഫീസിൽ കയറുന്നതിനായി സ്ഥാപിച്ച റാമ്പിന് മുകളിലായി സോളാർ പാനൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുനിയാതെ സാധ്യമല്ല. കൂടാതെ ശ്രദ്ധിക്കാതെ വരുന്നവരുടെ തല സോളാർ പാനലിൽ ഇരിക്കുന്നതും പതിവായിരിക്കുകയാണ്. വില്ലേജ് ഓഫീസ് പരിസരത്തുള്ള പൊതു കിണറിൽ നിന്നും ജനങ്ങൾക്കാവശ്യമായ ശുദ്ധജലം പമ്പ് ചെയ്ത് നൽകുന്നതിന് വേണ്ടിയാണ് മോട്ടറും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് സോളാർ സിസ്റ്റവും സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ദിവസം പോലും ഈ സിസ്റ്റം പ്രവർത്തിച്ചില്ലെന്ന് പറയുന്നു. എന്നാൽ ഇന്നിവിടെ സോളാർ പാനൽ ഒഴിച്ച് മറ്റ് അനുബന്ധ സാമഗ്രികൾ ഇവിടെ കാണുന്നില്ലെന്ന് പറയുന്നു. സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്ന അവസരത്തിൽ ഇതിനു സമീപമുള്ള പഴയ കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് വില്ലേജ് ഓഫീസ് പുതുക്കിപ്പണിതെങ്കിലും ഓഫീസിന് മുന്നിൽ നോക്കുകുത്തിയായി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന സോളാർ പാനൽ നീക്കം ചെയ്യാനോ മാറ്റി സ്ഥാപിക്കാനോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ റവന്യൂ വകുപ്പിൻ്റെയോ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. ഉദ്യോഗസ്ഥർ മാറി മാറി വരുമെങ്കിലും തടസ്സമായി നിൽക്കുന്ന സോളാർ പാനലിനെ കുറിച്ച് അന്വേഷിക്കുവാനോ മേലുദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ചെയ്യുവാനോ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വില്ലേജിൽ വരുന്ന പൊതുജനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന സോളാർ പാനൽ അടിയന്തരമായി അഴിച്ചുമാറ്റി ലേലം ചെയ്ത് ആ സംഖ്യ സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്.